സത്യമാണെങ്കിൽ ഈ 503 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന പിന്നെ ഞാൻ ആ മാവിന്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഇനി നീ പറയുന്ന നുണയാണെങ്കിലോ, അപ്പോഴും 500 മൂന്ന് മക്കളെ കാണൂ. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. നിന്നെ ഗതികെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം. ഒന്ന് വേഗം ആവട്ടെ എന്റെ കൊച്ചമണി, ആ പ്രേമന അച്ഛനെയും വല്യേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നത്? ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശ പിടിക്ക് പോയി. അവൻ ഈ വണ്ടി മുട്ടിയെങ്ങനെ അവിടെ ചത്തപ്പണ്ട് ഇറങ്ങാൻ. ഡാ ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ട്. ഇതും കൂടെ എങ്ങോട്ട് പോകണോ? ഞാൻ എന്തിനെന്ത് കൊണ്ടുവരക്കണേ? എനിക്ക് എന്നാ കയ്യും കാലം വരക്കണം. എന്ത് ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ടോ? പട്ടി നീ എന്തായി കുഴപ്പം ഉണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റവർത്തനും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മദരസേവ പിടിച്ചോ. പ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദരസേവ. അല്ലോ നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, സൈഡിലോട്ട് മാറ്റിട്. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ? മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന്. താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്തവന്റെ പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാകാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ലേ? എന്റെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയാ? അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയാ? അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയണാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനോർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വര. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്ന് മുതൽ അവൻ ഈ പടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരക്കാണെങ്കിലും ഇതിനകത്ത് കയറാൻ അവിടെ പറയണം. മനസ്സിലായോ? ¶¶